നമസ്കാരം. ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ പാരതന്ത്രരായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. പാരതന്ത്രം പല രീതിയിലുമാകാം. ചിലതിനെ നാം ഇഷ്ടപ്പെടുന്നുണ്ടാകാം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വൈദേശിക ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് നാം എങ്ങനെയാണ് വന്നെത്തിയതെന്ന് നോക്കാം. എല്ലാം തികഞ്ഞ കുറ്റവും കുറവുകളും ഒന്നുമില്ലാത്ത ഒരു സമൂഹം ലോകത്ത് എവിടെയും ഉണ്ടാകില്ല. ഇപ്പോഴുമില്ല. ഇനി ഇതങ്ങോട്ട് ഒട്ടും സംഭവിക്കാനും പോകുന്നില്ല. ഭൂമിയുടെ പല ഭാഗങ്ങളിലും നിലനിന്നിരുന്ന വ്യത്യസ്തങ്ങളായ സിവിലൈസേഷനുകൾക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ടായിരുന്നു. അവയുടെ നിലനിൽപ്പിന് സഹായകരങ്ങളായ പ്രാദേശിക ഭൂമിശാസ്ത്ര പ്രത്യേകതകളെ ഉൾക്കൊണ്ടായിരുന്നു അതിലെ വ്യത്യസ്തതകളുടെ സ്ഥാപനവൽക്കരണം നടന്നത്. അങ്ങനെയുള്ളവരിൽ മറ്റെല്ലാത്തിൽ നിന്നും ഒരു പടിക്ക് മേലെ നിൽക്കുന്ന ബൗദ്ധികമായ മുന്നേറ്റം ഭാരതത്തിലെ ജനസംസ്കാരത്തിനുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ കഴിവുകേടും അനാചാരങ്ങളും മണ്ടത്തരങ്ങളും തമ്മിലടിയും ഭീരുത്വവും മുതലാക്കിയെത്തിയ മുഗളന്മാരും മുസ്ലിം അധിനിവേശത്തിന് ശേഷം യൂറോപ്യൻ കമ്പനികൾ 16-17 നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ കച്ചവടത്തിനായി എത്തിച്ചേർന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കി ഭരിക്കാൻ ആദ്യഘട്ടത്തിൽ നേരിട്ട് ഇടപെടുകയുണ്ടായിരുന്നില്ല. 1600 ഡിസംബറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ഇന്ത്യയെ കീഴടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് യത്നിച്ചത്. ലോക GDP 25-35% വരെ ആയിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മുടെ സമ്പദ് സമൃദ്ധി കൊള്ളയടിക്കാനെത്തിയ സുന്ദരന്മാരും മാന്യന്മാരുമായ കൊള്ളക്കാർ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർ. അവർ മാന്യമായി ഇടപെടൽ നടത്തി എന്നതുകൊണ്ട് അവർ നടത്തിയ മോഷണം എന്ന പ്രവൃത്തി അല്ലാതാകുന്നില്ല. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്കുള്ള വിദേശ കടന്നുകയറ്റത്തിന്റെ ആദ്യ നാളുകളിൽ ബ്രിട്ടന്റെ ലോക വ്യാപാര ക്രമത്തിലെ പങ്ക് കേവലം 2.9% മാത്രമായിരുന്നു. പിന്നീട് വ്യാവസായിക വിപ്ലവത്തെ തുടർന്നാണ് ബ്രിട്ടന്റെ വ്യാപാരക്രമം 9% ഉയർന്നത്. കാലം ഇങ്ങനെ മുമ്പോട്ട് പോകവേ കച്ചവടത്തിന്റെ സ്വഭാവം മാറി. 1608 ഓഗസ്റ്റ് 24 സൂറത്ത് തുറമുഖത്ത് നങ്കൂരമിട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെക്ടർ എന്ന കപ്പലിൽ ഇംഗ്ലീഷ് പതാക ആദ്യമായി ഇന്ത്യൻ തീരത്ത് പാറി. അന്നു മുതൽ ഇന്ത്യൻ പ്രദേശങ്ങൾ ക്രമേണ യൂണിയൻ ജാക്കിന് കീഴിലേക്ക് മാറി. ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടുന്നതിനായി യൂറോപ്പുകാർ പരസ്പരം മത്സരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ മെൽക്കെ നേടിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. വിജയിക്കുന്നവർ എഴുതുന്നതാണ് ചരിത്രം. അതിനാൽ തന്നെ ഇന്ത്യൻ ചരിത്രം തിരുത്തിയെഴുതാൻ യൂറോപ്യന്മാർ ശക്തരായിരുന്നു. പുരാതന ചരിതങ്ങളിലെല്ലാം എഴുതപ്പെട്ടത് യൂറോപ്പിന്റെ ദൃഷ്ടികോണിൽ മാത്രമായിരുന്നു. അത്തരം ചരിതങ്ങൾക്കാണ് പ്രചുരപ്രചാരം ലഭിച്ചിട്ടുള്ളതും മേൽക്കൈ ഉണ്ടായിട്ടുള്ളതും. പിൽക്കാല ചരിത്ര രചനകൾ പലതും യൂറോപ്യൻ സൃഷ്ടിച്ച ചരിത്രത്തെ ഉപജീവിച്ചതിനാൽ ആ ചരിത്ര രചനകളെല്ലാം തന്നെ യൂറോപ്പിന്റെ ദൃഷ്ടികോണുകൾ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടുകയും ചെയ്യാറുണ്ട്. എന്തായാലും ബേസ് അത് തന്നെയായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണെന്നാണ് അമേരിക്കക്കാരുടെ പോലും വാദം. ഒന്ന് ചിന്തിച്ചാൽ അമേരിക്ക എന്ന ഭൂപ്രദേശത്തെ കുറിച്ച് യൂറോപ്പിലെ ഇറ്റലിക്കാരനായ കൊളംബസിന് അറിവ് കിട്ടി എന്നതാണ് സംഗതി. അല്ലാതെ അമേരിക്ക എന്ന ഭൂഭാഗം എവിടെയെങ്കിലും കാണാതെ പോയിരുന്നോ ഇങ്ങേർക്ക് പോയി കണ്ടെത്താൻ? ഇതേമാതിരിയാണ് യൂറോപ്പിലെ പോർച്ചുഗലുകാരനായ വാസ്കോഡ് ഗാമ എന്ന സായിപ്പ് ഇന്ത്യൻ കണ്ടുപിടിച്ചു എന്ന വാദവും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ധാരണയിലും രേഖപ്പെടുത്തലുകളിലും വളർന്ന ചരിത്ര രചനാ സമ്പ്രദായത്തെ ഉപജീവിച്ചാൽ ഉറപ്പായും അവരുടെ ചിന്താധാരകൾക്കപ്പുറം സഞ്ചരിക്കേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.